Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0985 207 0008, 944 07 5 7 6 04. വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. മാട്രസ് ഫിത കോംപ്ലക്സ് പൂവം പള്ളിവയൽ PO, മൊബൈൽ 9700226903. ബാഗ് മോൾ നിയർ 4KD സ്റ്റോഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, പയ്യന്നൂർ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497287389. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവരിലേക്ക് സ്വാഗതം. മലയോര മേഖലയിൽ നിന്ന് പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. പയ്യന്നൂർ എക്സൈസ് സ്ക്വാഡ് നടത്തിയ റെയ്ഡിലാണ് 275 കിലോയിലധികം വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം പയ്യന്നൂർ റേഞ്ചിലെ കുറ്റൂർ, കോയിപ്ര, മാതമംഗലം ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് പിടികൂടി. കോയിപ്രയിലെ ഒരു ബാഗ് വർക്ക്ഷോപ്പിൽ നിന്നും 200 കിലോയോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. അവിടെ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എടക്കോം ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ 50 കിലോയോളം ഹാൻസ് പിടിച്ചെടുത്തു. തുടർന്ന് പെരുമ്പടവ് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു പലചരക്ക് കടയിൽ നിന്നും 75 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളും പിടികൂടിയതായും പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ എക്സൈസിന് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ കർശനമാക്കാൻ തീരുമാനിച്ചതായും എക്സൈസ് ഇൻസ്പെക്ടർ എൻ വൈശാഖ് പറഞ്ഞു. നിരവധി പരാതികൾ ഹാൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട്. വിമുക്തി ബോധവൽക്കരണമായി ബന്ധപ്പെട്ടിട്ട് ക്ലാസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് രക്ഷിതാക്കളും കുട്ടികളും നമുക്ക് ഒരുപാട് പരാതികൾ പറയുന്നുണ്ട്. രക്ഷിതാക്കളാണ് കൂടുതൽ പരാതി പറയുന്നത്. അപ്പൊ ആ ഭാഗങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന നമ്മുടെ സ്റ്റാഫിനും ഒക്കെ ഒരുപാട് പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ നമ്മുടെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഒരു വലിയ രീതിയിലുള്ള ഗോഡൌൺ ആണ് നമ്മൾ സീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉപഭോക്താക്കളെയും ഇതുമായി ബന്ധപ്പെട്ട ഒന്നിനും കണ്ണയും കൂടി നമ്മൾ അടുത്ത റെയ്ഡ് നടത്തും. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനൂസ്, പ്രിവന്റീവ് ഓഫീസർമാരായ വി മനോജ്, കെ രാജീവൻ, എം കെ ജനാർദ്ദനൻ, എ രാജീവൻ, ഡ്രൈവർ പ്രദീപൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരളയിലിനെതിരെ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച സംഭവം പ്രതിചേർക്കപ്പെട്ട ഇരിക്കൂർ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. കേരളയിലിനെതിരെ സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച കേസിൽ പ്രതിചേർക്കപ്പെട്ട ഇരിക്കൂർ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടന്ന ധർണാസമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും വലിയ സാമൂഹിക, പാരിസ്ഥിതിക, സാമ്പത്തിക ആഘാതം ഏൽക്കുന്ന ഒരു പദ്ധതിയുമായി കേരളത്തിന്റെ മുന്നേറ്റ് കടന്നു വന്നപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷവും പൊതുസമൂഹവും അതോടൊപ്പം തന്നെ ഈ പദ്ധതിയുമായി കടന്നു വരുമ്പോൾ ദുരിതമനുഭവിക്കേണ്ട ജനങ്ങളും
പ്രതിഷേധവും പ്രതികരണവുമായി മുന്നോട്ട് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ രാജിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. സുധീഷ് വെള്ളച്ചാൽ അധ്യക്ഷത വഹിച്ചു. വിജേഷ് മാട്ടൂൽ, അജിത് മാട്ടൂൽ, ജിജേഷ് ചൂട്ടാട്, രാഹുൽ ദാമോദരൻ, പി പി രാഹുൽ, സരീഷ് പുത്തൂർ, പ്രജീഷ് കീഴറ, ഷമീർ മടക്കര, നിതിൻ ഇ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. സമരത്തെ നേരിടാൻ വൻ പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. യൂത്ത് കോൺഗ്രസിന്റെ കള്ളപ്പരാതിയിൽ താൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കെതിരെ കേസെടുത്തതിനെതിരെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. FIR റദ്ദു ചെയ്യണമെന്നും പി പി ഷാജിർ. കണ്ണൂരിൽ സിൽവർ ലൈൻ ജനസമക്ഷം എന്ന പരിപാടി സംഘടിപ്പിച്ചു. അപ്പോൾ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട ആളെന്ന നിലയിൽ ക്ഷണക്കത്ത് കിട്ടിയതനുസരിച്ചാണ് ഞാൻ ദിനേശ് ഓട്ടോയിടത്തിൽ പോയത്. അവിടെ മന്ത്രിയുടെ പരിപാടി നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ രച്ചു കയറിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ മന്ത്രിയെ ആക്രമിക്കാനൊരുങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവിടെ കൂടിയിരുന്നവരും ഉൾപ്പെടെ അവിടെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മന്ത്രിയെ ഉൾപ്പെടെ ആക്രമിക്കാൻ സാധ്യതയുള്ള വലിയൊരു ആക്രമണമായി അവിടെ മാറുമായിരുന്നു. എന്നാൽ അത്തരം വലിയൊരു സംഭവം ഉണ്ടായിട്ടും യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപക്ഷെ പരിപാടി പങ്കെടുത്ത ആളെന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് എടുക്കുന്നതിന് വേണ്ടിയാണ് തയ്യാറായിട്ടുള്ളത്. അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ കള്ളപ്പരാതിയിലാണ് ആ കേസ് എടുത്തിട്ടുള്ളത്. അടിയന്തരമായി ഒരു സത്യസന്ധമായ അന്വേഷണം നടത്തിക്കൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെയെല്ലാം കേസിൽ നിന്ന് ഒഴിവാക്കാനും ആ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGP അതുപോലെ SP CI DYSP എല്ലാവർക്കും ഒരു പരാതി നിലവിൽ അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരാതിക്കനുസരിച്ച് അത് അന്വേഷണം നടത്തി വരികയാണെന്നുള്ള മറുപടിയും ലഭ്യമായിട്ടുണ്ട്. കണ്ണൂരിൽ നടന്ന ജനസമക്ഷം പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്ററെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ പ്രതിരോധിക്കുകയായിരുന്നു. പരിപാടിയിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾക്കെതിരെ കേസെടുത്ത നടപടി ശരിയല്ലെന്നും ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും പി പി ഷാജിർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മാട്ടൂൽ അഴീക്കലിലെ താൽക്കാലിക ബോട്ട് ജെട്ടി യാത്രക്കാർക്കും ജീവനക്കാർക്കും ഭീഷണിയാകുന്നു. താൽക്കാലികമായി ഉണ്ടാക്കിയ ബോട്ട് ജെട്ടിയിൽ ബോട്ട് നിർത്താനായി തയ്യാറാക്കിയ തെങ്ങിൻ കുറ്റികൾ പലതും അപകടാവസ്ഥയിലാണ്. മാട്ടൂൽ അഴീക്കൽ ബോട്ട് സർവീസിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഏറെ വിവാദങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒടുവിലാണ് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്താൻ ആരംഭിച്ചത്. ചെറിയ തുകയിൽ എളുപ്പത്തിൽ സുരക്ഷിത യാത്ര ഒരുങ്ങിയതോടെ നാട്ടുകാർക്ക് ഇത് വലിയ ഉപകാരമായി. അഴീക്കലിലേക്ക് ബോട്ട് വഴി 5 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കും. റോഡ് വഴിയാണെങ്കിൽ 3/4 മണിക്കൂറോളം എടുക്കും. മാട്ടൂൽ അഴീക്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടെടുപ്പിക്കുന്ന ജെട്ടിയാണിത്. താൽക്കാലികമായി പണിത ബോട്ട് ജെട്ടിയുടെ കരയുടെ ഭാഗത്ത് നിന്ന് കയറാനുള്ള സ്ഥലമാകട്ടെ ഇളകിയ നിലയിലുമാണ്. കാലൊന്ന് തെന്നിയാൽ വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏറെ ഭീതിയോടെയാണ് യാത്രക്കാരെ ബോട്ടിലേക്ക് കയറ്റുന്നതെന്ന് ബോട്ടിലെ തൊഴിലാളികൾ പറയുന്നു. മരത്തിന്റെ ജെട്ടി അടുപ്പിക്കാനും യാത്രക്കാരെ കയറ്റാനും വളരെ ബുദ്ധിമുട്ടാണ്. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ജെട്ടിയുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഇപ്പം പണിതുകൊണ്ടിരിക്കുന്ന ജെട്ടീനെ പണി വേഗം തീരുകയാണെങ്കിൽ ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. ഉറപ്പുള്ള കാര്യം. തെങ്ങിൻകുറ്റിയിൽ കെട്ടിയ കയർ കരയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന ധൈര്യത്തിലാണ് ഇവിടെ ബോട്ടെടുപ്പിക്കുന്നത്. യാത്രക്കാരെ കയറ്റാനായി തെങ്ങിൻകുറ്റിയുടെ അകലത്തിൽ മാത്രമേ ബോട്ടെടുപ്പിക്കാൻ സാധിക്കൂ. ജെട്ടി പാലത്തിനോട് ചേർന്ന് നിൽക്കാത്തതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബോട്ടിൽ കയറാൻ ബുദ്ധിമുട്ടുകയാണ്. ജീവനക്കാർ ബോട്ടെടുപ്പിക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. പഴയ ബോട്ട് ജെട്ടി പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് പുതിയ ജെട്ടി നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവൃത്തി ഒച്ചിഴയും വേഗത്തിലാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ ഇതുവരെ പൂർത്തിയാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവർക്ക് ഒരു പണി പകുതി എടുക്കുക, കുറേ നാൾ പിന്നെ ഇത് നിർത്തിവെക്കുക, പിന്നെ ആദ്യം തുടങ്ങുക. ഇതിപ്പോൾ മുകളിലത്തെ നിലയിൽ ബീം പിന്നെ ഇത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് മാസങ്ങളോളമായി ഇതിട്ടിരുന്നു. ഇതിൽ വെള്ളം നനയ്ക്കുകയോ അല്ലെങ്കിൽ വേറെ രീതിയിലില്ല, ഇനി ബലപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബലക്ഷയം എന്ന് പറയുന്നത് കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ, ഇതിൽ വെള്ളമോ കാര്യങ്ങളോ ഒന്നും നനക്കാതെ കോൺട്രാക്ടർമാരും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉദ്യോഗസ്ഥന്മാരൊന്നും വന്ന് നോക്കി ഒന്നും ചെയ്യുന്നില്ല.
യാത്രക്കാരുടെയും ബോട്ട് ജീവനക്കാരുടെയും ജീവൻ പണയം വെച്ചുള്ള യാത്രയ്ക്ക് അടിയന്തരമായി പരിഹാരമുണ്ടാക്കാൻ പുതിയ ജെട്ടിയുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സൗന്ദര്യവർദ്ധന ഉൽപ്പന്നങ്ങൾക്കുള്ള അടിസ്ഥാന ഔഷധമായ കറ്റാർ വാഴയും ഇനി പരിയാരത്തെ മണ്ണിൽ നിന്ന്. ഔഷധിയുടെ പരിയാരത്തെ തോട്ടത്തിൽ വളരുന്നത് 20,000-ത്തിലധികം കറ്റാർ വാഴകൾ. കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി വലിയ വിജയമായതോടെയാണ് ഈ വർഷം കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിച്ചത്. ഇപ്പോൾ കറ്റാർ വാഴ ഔഷധി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ത്വക്ക് രോഗങ്ങൾക്കും സൗന്ദര്യവർദ്ധനവിനും വേണ്ടി നിർമ്മിക്കുന്ന ഔഷധിയുടെ മരുന്നുകൾക്ക് പ്രതിവർഷം 100,000 കിലോ കറ്റാർ വാഴകളാണ് ഔഷധിക്ക് ആവശ്യമായി വരുന്നത്. ഇത് മുഴുവൻ പരിയാരത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സൂപ്പർവൈസർ ടി പ്രമോദ് പറഞ്ഞു. ഏകദേശം 20,000-ത്തോളം കറ്റാർ വാഴകൾ നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഔഷധിയുടെ ഫാക്ടറിയിലേക്ക് ആവശ്യമായ മരുന്നുകൾ നിർമ്മിക്കാൻ ആവശ്യമായ കറ്റാർ വാഴകൾ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ വർഷം കൃഷി ചെയ്തിരിക്കുന്നത്. വേനൽക്കാലത്ത് കടുത്ത വേനലിനെ തടഞ്ഞു നിർത്തുന്നതിൻ്റെ ഷെയ്ഡുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഈ ഇപ്രാവശ്യം കൃഷി ചെയ്തിരിക്കുന്നത്. പരിയാരത്തെ തോട്ടത്തിൽ അനുഭവപ്പെടുന്ന കഠിനമായ വെയിലാണ് ഇതിന് തടസ്സം നിൽക്കുന്നത്. ഇതിന് പരിഹാരമായി പ്രത്യേക പന്തൽ വിരിച്ച് ചൂടിന്റെ തീവ്രത കുറച്ചാണ് കൊടും ചൂടിലും പച്ചമേലാപ്പിന് താഴെയായി സമൃദ്ധമായി കറ്റാർ വാഴകൾ വളരുന്നത്. മുടികൊഴിച്ചിലിനും ത്വക്ക് രോഗങ്ങൾക്കും ഉൾപ്പെടെയുള്ള മരുന്നുകളാണ് ഇതുപയോഗിച്ച് നിർമ്മിക്കുന്നത്. തരിശായി കിടക്കുന്ന ഭൂമിയിൽ പ്രത്യേക സർക്കാർ പദ്ധതി പ്രകാരമാണ് ഊർജിത കൃഷി ആരംഭിച്ചത്. ജലാംശം താരതമ്യേന കുറച്ചു മാത്രമേ വേണ്ടതുള്ളൂവെങ്കിലും വേനൽ കൂടുതൽ കടുക്കുന്നതോടെ ചൂട് പ്രതിരോധിക്കുന്നതിനായാണ് നേരത്തെ തന്നെ പന്തൽ നിർമ്മിച്ചത്. കറ്റാർ വാഴയുടെ പോള, അകത്തെ കൊഴുപ്പ് എന്നിവ ഉപയോഗിച്ചാണ് ഔഷധിയുടെ പ്രധാന മരുന്നുകൾ ഉണ്ടാക്കുന്നത്. പോളയുടെ കട്ടിയുള്ള ചാറുണക്കിയെടുത്ത് ചെന്നിനായകവും ഉണ്ടാക്കുന്നുണ്ട്. പരിയാരത്തെ ഫലഭൂയിഷ്ഠമായ കറുത്ത മണ്ണ് കറ്റാർ വാഴകൾ തഴച്ചു വളരാൻ സഹായിക്കുന്നതിനാൽ ഇവിടെ തുടർച്ചയായി എല്ലാ വർഷവും കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കുമെന്നാണ് ഔഷധി അധികൃതർ പറയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്. SSLC പ്ലസ് ടു പരീക്ഷകളിൽ A+ നേടാൻ ഇത്തവണ പാഠപുസ്തകം പൂർണ്ണമായും പഠിക്കണം. കഴിഞ്ഞ വർഷം SSLC പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയവരുടെ എണ്ണത്തിലുണ്ടായ വൻ വർധനയും അതുവഴി +1 ബിരുദ പ്രവേശനത്തിലുണ്ടായ പ്രതിസന്ധിയും മുൻനിർത്തിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ ചോദ്യപേപ്പർ പാറ്റേണിൽ മാറ്റം വരുത്തുന്നത്. ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ 70% പരിമിതപ്പെടുത്തുവാനും 30% പൂർണ്ണമായും മറ്റു പാഠഭാഗങ്ങളിൽ നിന്നുമാക്കുവാനുമാണ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു കഴിഞ്ഞത്. കഴിഞ്ഞ വർഷം 40% പാഠഭാഗങ്ങളായിരുന്നു ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഉത്തരമെഴുതേണ്ടതിന്റെ ഇരട്ടി മാർക്കിന്റെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. 80% ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയിൽ നിന്നായിരുന്നു. 20% ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയ ഉൾപ്പെടെയുള്ള മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നും. ഇതുവഴി 100% മാർക്കിനും ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെ ഉത്തരമെഴുതാൻ കഴിയുമായിരുന്നു. ഫലത്തിൽ ഫോക്കസ് ഏരിയ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ മുഴുവൻ A+ നേട്ടത്തിലെത്താൻ മുഴുവൻ പാഠഭാഗങ്ങളും പഠിച്ചിരിക്കണം. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ബിരുദ പ്രവേശനത്തിന് പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ മത്സര പരീക്ഷകൾ നടത്തുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് മൊത്തത്തിൽ ഉള്ള പാഠഭാഗങ്ങളെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടാക്കുക എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഉത്തരമെഴുതേണ്ടതിന്റെ ഇരട്ടി ചോദ്യങ്ങൾ ചോദ്യപേപ്പറിൽ നൽകിയിരുന്നെങ്കിൽ ഇത്തവണ 50% ചോദ്യങ്ങളാണ് അധികം നൽകുക. സർക്കാർ ഉത്തരവ് പ്രകാരം ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനുള്ള ശില്പശാല SSERTയുടെ സഹകരണത്തോടെ പരീക്ഷാഭവനിൽ നടന്നുവരികയാണ്. കോവിഡിനെ തുടർന്ന് സ്കൂളുകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം മുതൽ ഫോക്കസ് ഏരിയ നിശ്ചയിച്ചുള്ള പരീക്ഷാ സമ്പ്രദായം നടപ്പിലാക്കിയത്. നമുക്കിപ്പോൾ ഫോക്കസ് ഏരിയ ഉണ്ട്, ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ഉണ്ട്. ടീച്ചേഴ്സ് ഇപ്പം നമുക്ക് ഫോക്കസ് ഏരിയയും മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫോക്കസ് ഏരിയ ആണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കൊന്ന് A+ നേടണമെങ്കിൽ ഫോക്കസ് ഏരിയ യൂസ്ഫുൾ ആണ്. പക്ഷേ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയും വന്നുകൊണ്ട് നമുക്ക് A+ കിട്ടണമെങ്കിൽ അത് കുറച്ച് പ്രശ്നമുണ്ട് എന്നാണ് പറയുന്നത്. ഇത്തവണ നവംബർ മുതൽ സ്കൂളുകൾ തുറന്നതോടെ ഫോക്കസ് ഏരിയയിലെ പാഠഭാഗങ്ങൾ 40% നിന്ന് 60% ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ 80% നിന്ന് 70% ഏതായാലും SSLC പ്ലസ് ടു പരീക്ഷകളിൽ A+ നേടൽ എളുപ്പമാകില്ല എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ടോത്ത് പയ്യഞ്ചൽ ഗ്രൌണ്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ January 2 നടന്നുവരുന്ന ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് സമാപനമായി. പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമി ചെയർമാൻ TV വിശ്വനാഥൻ സമാപനം ഉദ്ഘാടനം ചെയ്തു.
പ്രദേശത്തെ സാംസ്കാരിക സംഘടനകളുടെയും ഡിവൈഎഫ്ഐയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് 2022 ജനുവരി 2 മുതൽ പയ്യഞ്ചാൽ ഗ്രൌണ്ടിൽ സൌജന്യ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചത്. 13 വയസ്സിന് താഴെയുള്ള 30 കുട്ടികൾ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തു. എൻ വി കലേഷ്, ടി മനോജ് മാസ്റ്റർ എന്നിവരാണ് പരിശീലനം നൽകിയത്. പയ്യന്നൂർ നഗരസഭാ കൌൺസിലർ വി വി സജിത ചെയർമാനും എം ധനഞ്ജയൻ കൺവീനറുമായ സംഘാടക സമിതിയാണ് കോച്ചിംഗ് ക്യാമ്പിന് നേതൃത്വം വഹിച്ചത്. സി കരുണാകരൻ, എം സതീശൻ, കെ വി കണ്ണൻ, എം കെ പ്രകാശൻ, ടി പത്മനാഭൻ, എം ഗോപി, പി രാജേഷ് എന്നിവരടങ്ങിയ സംഘാടക സമിതിയാണ് ക്യാമ്പിന് സഹായികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിലുള്ള സ്ഥലം അളന്നു തിട്ടപ്പെടുന്നത് സംബന്ധിച്ച് റവന്യൂ വകുപ്പും കോർപ്പറേഷനും രണ്ടു തട്ടിൽ. അളക്കേണ്ടത് റവന്യൂ വകുപ്പാണെന്നും അതല്ല കോർപ്പറേഷനാണെന്നും പരസ്പരം പഴിചാരുകയാണ് ഇരുവകുപ്പുകളും. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അധീനതയിലുള്ള ഭൂമിയുടെ വിസ്തീർണം 1222.11 ഹെക്ടർ ആണെന്നാണ് കോർപ്പറേഷന്റെ കണക്ക്. ഇതിൽ 104 ഹെക്ടർ ചീമേനി എസ്റ്റേറ്റിന്റെ ഭാഗമായ കണ്ണൂർ ജില്ലയിലെ നാടുകാണിയിലാണു താനും. പല പദ്ധതികൾക്കായി ചീമേനി ഭാഗത്ത് ഏക്കർ കണക്കിന് ഭൂമി വിട്ടുകൊടുത്തിട്ടുമുണ്ട്. ഇനി എത്ര ഭൂമി ബാക്കിയുണ്ടെന്നാണ് തിട്ടപ്പെടുത്തേണ്ടത്. ഇതിനായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ റവന്യൂ വകുപ്പിന് കത്തെഴുതി. അളന്നു തിട്ടപ്പെടുത്തണമെങ്കിൽ പണം തരണമെന്ന് റവന്യൂ വകുപ്പ് മറുപടി നൽകി. സ്വന്തം ഭൂമി അളന്നു തിട്ടപ്പെടുത്താൻ തങ്ങളെന്തിന് കാശു തരണമെന്ന് കോർപ്പറേഷനും. ഇതിന്റെ നികുതി തുക കോർപ്പറേഷൻ നേരിട്ട് അടയ്ക്കുന്നതാണ്. തോമസ് കോട്ടുകാപ്പള്ളിയിൽ നിന്ന് ഭൂപരിഷ്കരണം വഴി സർക്കാർ ഏറ്റെടുത്തതാണ് ചീമേനിയിലെ ഭൂമി. ഇത് പ്ലാന്റേഷൻ കോർപ്പറേഷന് പാട്ടത്തിന് നൽകുകയായിരുന്നു. പാട്ടത്തുക ഇനത്തിൽ 6 കോടിയോളം രൂപ തരാനുണ്ടെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. കാലം മാറിയപ്പോൾ പല പല വഴികൾ വന്നു. ചിലപ്പോൾ കയ്യേറിയതുമുണ്ടാകാം. ഏതായാലും സംയുക്തമായിട്ടാണെങ്കിലും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തേണ്ടത് കാലത്തിന്റെ ആവശ്യം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ദേശീയപാതയോരങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പരിയാരം ദേശീയപാതയിൽ ആയുർവേദ കോളേജിനും മെഡിക്കൽ കോളേജിനും ഇടയിലാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. പ്ലാസ്റ്റിക് കവറുകളിലാക്കിയാണ് ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നത്. ഡിസ്പോസിബിൾ ഗ്ലാസ് ഉൾപ്പെടെ ഭക്ഷണാവശിഷ്ടങ്ങളും ഇവിടെ ധാരാളമായി തള്ളിയിരിക്കുന്നത് കാണാൻ സാധിക്കും. മാസ്കും പ്ലാസ്റ്റിക് കുപ്പികളും മദ്യക്കുപ്പികളുമുണ്ട്. ഭക്ഷണ അവശിഷ്ടങ്ങളും മാംസം മാലിന്യങ്ങളും ഉള്ളതിനാൽ തെരുവനായ ശല്യവും ഈ പ്രദേശത്ത് രൂക്ഷമാണ്. ഇത് കാൽനട യാത്രക്കാർക്കും ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്കും ഉൾപ്പെടെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. സമീപത്തെ അലക്കം തോട്ടിലേക്ക് വരെ മാലിന്യങ്ങൾ ചെന്നെത്തുന്നുണ്ട്. മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടാൻ CCTV ഉൾപ്പെടെ സ്ഥാപിക്കുമെന്ന് അധികാരികൾ പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയായും ഇത് നടപ്പിലായിട്ടില്ല. മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് പട്രോളിംഗ് കർശനമാക്കണമെന്നും ജനങ്ങൾ പറയുന്നു. എത്രയും പെട്ടെന്നു തന്നെ ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടി തക്കതായ ശിക്ഷ നടപ്പാക്കണമെന്നും പൊതുജനങ്ങൾ പറയുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ആതുരാലയത്തിന് സമീപമാണ് ഈ രീതിയിലുള്ള മാലിന്യ നിക്ഷേപം നടക്കുന്നത്. അത് അടിയന്തിരമായി ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കണം. അതിനാവശ്യമായ രീതിയിൽ ഇടപെടൽ ഉണ്ടാവണം. CCTV ക്യാമറ അടക്കം വെച്ചുകൊണ്ടെങ്കിലും ആരാണോ മാലിന്യം നിക്ഷേപിക്കുന്നത് അത് അടിയന്തിരമായി ഇല്ലാതാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. സമ്മിശ്ര കൃഷിയിലേക്ക് തിരിയുന്നവർക്ക് മാതൃകയാക്കാവുന്ന വ്യക്തിത്വമാണ് കരിവെള്ളൂർ ചീറ്റ പുന്നക്കോട്ടെ TV സരള. വെറുതെ ഇട്ടിരിക്കുന്ന 1 ഇഞ്ച് സ്ഥലം പോലുമില്ല സരളയുടെ വീട്ടുപറമ്പിൽ. മണ്ണ് നഷ്ടപ്പെടാതെ കൃഷി ചെയ്യുക എന്നതാണല്ലോ കൃഷിയുടെ അടിസ്ഥാന പ്രമാണം. ഇത് അക്ഷരം പ്രതി പാലിച്ച് കൃഷി ചെയ്യുന്നതിലാണ് കരിവെള്ളൂർ ചീറ്റയിലെ സരളയുടെ വിജയരഹസ്യമിരിക്കുന്നത്. കാബേജ്, കോളിഫ്ലവർ, തക്കാളി, മുളക്, ചീര, പയർ, കോവൽ എന്നുവേണ്ട സകലതും ഇവിടെ ഇടം പിടിച്ചിരിക്കുന്നു. കരിവെള്ളൂർ സഹകരണ ബാങ്കും കൃഷിഭവനും ഇക്കോഷോപ്പുമുള്ളതാണ് സരളയുടെ കൃഷിയുടെ വിജയരഹസ്യം. ആവശ്യമുള്ളപ്പോൾ വേണ്ട നിർദ്ദേശങ്ങളുമായി ഫാർമേഴ്സ് ക്ലബ് സെക്രട്ടറി കാരാ ഗോവിന്ദനുമുണ്ട്. ഇദ്ദേഹമാണ് സരളയെ കൃഷിയിലേക്ക് എത്തിച്ചതു തന്നെ. വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. പച്ചക്കറികൾക്കിടയിൽ കീടങ്ങളുടെ ആക്രമണം തടയാൻ ചെണ്ടുമല്ലികളും വളർത്തുന്നുണ്ട്. എല്ലാം കൂടി ഇവിടെ എത്തുന്നവർക്ക് മനോഹരമായ ഒരു കാഴ്ച തന്നെ സമ്മാനിക്കുന്നു. ഇപ്പോൾ നല്ല വമ്പിൻ വിജയമാണ്. കഴിഞ്ഞ 4 വർഷമായി നമ്മൾ കൂട്ടുകൃഷി ചെയ്യുന്നത് ഞാനും ഭാര്യയും മക്കളും. നല്ലൊരു വിജയമാണ് നമുക്ക് കിട്ടിയത്. കഴിഞ്ഞ വർഷം തക്കാളി തന്നെ 4 ക്വിന്റലിലധികം വിൽപ്പന നടത്തി എന്നത് തന്നെ എടുത്തു പറയത്തക്ക ഒന്നാണ്.
കൃഷിഭവൻ വിവിധ പദ്ധതികളിലൂടെ സരളയ്ക്ക് സഹായം നൽകുന്നുണ്ട്. കൃഷിഭവനും ഫാർമേഴ്സ് ക്ലബും സരളയെ മികച്ച പച്ചക്കറി കൃഷിക്കാരിയായി ആദരിച്ചിരുന്നു. പച്ചക്കറി കൂടാതെ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് ആ വഴിയിലും നല്ലൊരു വരുമാനം സരള നേടുന്നുണ്ട്. ഭർത്താവും മക്കളും ഒഴിവു ദിനങ്ങളിൽ സരളയെ സഹായിക്കാറുണ്ട്. പശുവിനെ വളർത്തുന്നത് സമ്മിശ്ര കൃഷിയിലെ അവിഭാജ്യ ഘടകമായതിനാൽ രണ്ട് പശുക്കളെയും ഇവിടെ വളർത്തുന്നു. സമ്മിശ്ര കൃഷിയിലെ സരളയുടെ ഈ വിജയഗാഥ പുതുതായി ഈ രംഗത്തേക്ക് വരുന്നവർക്ക് ഒരു പ്രചോദനമാകുമെന്നതിന് സംശയം വേണ്ട. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. ചികിത്സയിൽ കഴിയുന്ന കാങ്കോൾ ടൗണിലെ വിആർ ഇലക്ട്രോണിക്സ് സ്ഥാപന ഉടമ വി രാജന് വ്യാപാരി വ്യവസായ സമിതി കാങ്കോൾ യൂണിറ്റ് തുടർ ചികിത്സയ്ക്കായി സ്വരൂപിച്ച 100,000 രൂപ കൈമാറി. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ തുക കൈമാറി. നമ്മുടെ കൂടെ നമ്മോടൊപ്പം പ്രവർത്തിച്ചും നമ്മുടെ പ്രദേശത്ത് വ്യാപാരം ചെയ്തിരിക്കുന്ന ഒരു സഹപ്രവർത്തകനുണ്ടായ ബുദ്ധിമുട്ടിൽ അവരുടെ വിഷമത്തിൽ പങ്കുചേരുന്നതിനും ചികിത്സാ ആവശ്യാർത്ഥം ഒരു തുക സമാഹരിച്ച് നൽകുന്നതിനു വേണ്ടി നേരിട്ട് നിന്ന കാങ്കോൾ യൂണിറ്റിനെ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു. ചടങ്ങിൽ ജി നിത്യാനന്ദ കമ്മത്ത് അധ്യക്ഷത വഹിച്ചു. സി പി എം കാങ്കോൾ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി യു വി ശശീന്ദ്രൻ, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി വിജയൻ, പി ഉഷ, ഏരിയ പ്രസിഡന്റ് കെ വി അനൂപ് കുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി വി ഗോപി, പി വി കരുണാകരൻ, വ്യാപാരി വ്യവസായ സമിതി കാങ്കോൾ യൂണിറ്റ് സെക്രട്ടറി കെ വി മുരളീധരൻ, കെ വി രതീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഏഴിമല നേവൽ അക്കാദമിയിൽ അമാൻ അസോസിയേറ്റ്സ് എന്ന കമ്പനിയിൽ ജോലിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും വർദ്ധിപ്പിച്ച കൂലി നൽകണമെന്നാവശ്യപ്പെട്ട് സദേൺ നേവൽ കമാൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ സിഐടിവിന്റെ ആഭിമുഖ്യത്തിൽ അക്കാദമിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.